പാള ഉൽപ്പന്നങ്ങളുടെ മേന്മയും സാധ്യതകളും തുറന്നുകാട്ടി കാഞ്ഞങ്ങാട്ട് നടന്ന ശില്പശാല കൗതുകവും ശ്രദ്ധേയവുമായി. നവസംരംഭകർക്കായി ഫോക്ലാൻഡ് നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ് കാഞ്ഞങ്ങാട് കണ്ണൂർ ആൻഡ് തൃശൂർ. പുതിയ സംരംഭങ്ങളിലേക്ക് കാലെടുത്ത് വെക്കാൻ കാത്തിരിക്കുന്ന യുവതി യുവാക്കൾക്കും കുടുംബങ്ങൾക്കും വേണ്ടിയാണ് ഫോക്ലാൻഡിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് വേറിട്ട ശില്പശാല നടത്തിയത്. നാട്ടിൻപുറങ്ങളിൽ സുലഭമായി ലഭിക്കുന്ന കവുങ്ങിൻ പാളകൾ തുറന്നിടുന്ന സാധ്യതകൾ വിശദമായി വരച്ചുകാട്ടിയ ശില്പശാല പങ്കെടുത്തവർക്കെല്ലാം തിരിച്ചറിവിന്റെ പുതിയ കണ്ണാടിയായി. പുതിയ കോട്ടയിലെ ഹോട്ടൽ ബേക്കൽ ഇന്റർനാഷണലിൽ വെച്ച് നടത്തിയ ശില്പശാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രാദേശികമായി ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കാസർഗോഡ് ജില്ലയിൽ കൂട്ടായ്മകൾ രൂപപ്പെട്ടു വരേണ്ടത് ആവശ്യമാണെന്നും ജില്ലയിൽ യഥേഷ്ടം ലഭിക്കുന്ന പാളകളെ ഉൽപ്പന്നമാക്കി മാറ്റുമ്പോൾ വിപണി സാധ്യതകൾ ഏറെയാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അങ്ങനെ വെറുതെ കളയുന്ന പാളയിൽ നിന്നും പാള പ്ലേറ്റുകൾ ഉണ്ടാക്കി അതിൻ്റെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പത്രത്തിൽ വായിച്ചതാണ് ഇസ്രയേലിലേക്ക് ഒരു ലോഡ് പാള പ്ലേറ്റ് പോവുകയുണ്ടായി. അപ്പോൾ അത് കൂടുതൽ അതിനാവശ്യമായ ഡിമാൻഡ് കൂടുതൽ പാളക്ക് ഡിമാൻഡ് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കവുങ്ങ് കൃഷിക്കാരാണ് അതിനെ അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. കവുങ്ങ് കൃഷി നമുക്ക് വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കഴിയാത്തൊരു മേഖലയാണ്. ചടങ്ങിൽ ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ അധ്യക്ഷനായി. എക്രോസ് ദി ഓഷ്യൻ ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ ബിജുമൻ മാത്യു, ജില്ലാ വ്യവസായ ഓഫീസർ സജിത് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി. ഹൊസ്തൃക താലൂക്ക് വ്യവസായ കേന്ദ്രം ഓഫീസർ കെ അശോകൻ ആശംസ നേർന്നു. എം ശരണ്യ പാള ഉൽപ്പന്നങ്ങളുടെ ഗുണഗണങ്ങളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചും ക്ലാസ് എടുത്തു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പ്രായഭേദമന്യേയുള്ള 70 ആളുകൾ ശില്പശാലയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.